ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പോക്കറ്റെക് ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ജിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ടെലികോം മാർക്കറ്റ് എടുത്ത് നോക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഐഡിയ, എയർടെൽ തുടങ്ങിയ ടെലികോം മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കാൻ എന്തുകൊണ്ട് അർഹതയുള്ള ഒരു ടെലികോം ഓപ്പറേറ്ററാണ് നമ്മുടെ ഈ ഒരു ജിയോ എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നെറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു റെവല്യൂഷൻ കണക്ക് മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു കമ്പനിയാണ് റിലയൻസ് ജിയോ. അപ്പോൾ എന്തായാലും റീസെൻ്റ്ലി ജിയോയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ, അവർ വോൾട്ടി യൂസ് ചെയ്തിട്ടാണ് കോൾസ് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് വോയിസ് ഓവർ LTE വെച്ചിട്ടാണ് കോൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, വോൾട്ടി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സിലോട്ട് പോകുന്ന കോൾസിന് IUC എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണലായിട്ട് കുറച്ച് പൈസയും കൂടെ അവർ കൊടുക്കണം. അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ ജിയോ സിമ്മിൽ നിന്ന് നിങ്ങളിപ്പോൾ എയർടെല്ലിലേക്കോ മറ്റേതെങ്കിലും ഒരു സിമ്മിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിന് 6 പൈസ എന്നുള്ള നിരക്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും. അപ്പോൾ അതാണ് പുതിയ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. സമ്പ്രദായം എന്നാൽ ആ ഒരു സംഭവം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് മാത്രമല്ല, അവർ കുറച്ച് നല്ല നല്ല ഓഫേഴ്സ് അതിനൊപ്പം തന്നെ ഇട്ടിരുന്നു. പക്ഷേ ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ, എല്ലാവരും ട്രോളി ജിയോയെ അങ്ങ് വേറൊരു ലെവലിലേക്ക് അങ്ങ് എത്തിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രോള് വരുന്നു. ഈവൻ നമ്മുടെ ഫോണിലേക്ക് SMS വരെ വിട്ടു, എയർടെല്ലുകാരൊക്കെ SMS വരെ വിട്ടു, ഞങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ബാക്കിയുള്ളവരെ കണക്കല്ല എന്നൊക്കെ പറഞ്ഞ് ട്രോളി എന്താ പറയുക, നശിപ്പിച്ചു ജിയോയെ. അപ്പോൾ എന്തായാലും അത് മറികടക്കാനായിട്ട് ജിയോ പുതിയ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാലോ, ജിയോ എപ്പോഴും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ ഒരു മൂന്നാല് പ്ലാൻസും ആയിട്ടാണ് ജിയോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാത്തോടൊപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് സമയമുള്ളത് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ 4 പുതിയ പ്ലാനുകളാണ് ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 272 രൂപ, 333, 444, 555 എന്നുള്ള 4 പുതിയ പ്ലാൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാൻസ് വഴി ബെനഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബെനഫിറ്റ്സ് ഉണ്ട്. പക്ഷേ പഴയ വെർഷൻസിൻ്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വെർഷൻസാണ് ഓക്കെ ഈ പുതിയ പ്ലാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 222 രൂപയുടെ പ്ലാനാണ്. അത് അവർ പ്രീവിയസ്ലി ലോഞ്ച് ഇത്ര നാൾ ഉണ്ടായിരുന്ന 198 രൂപയുടെ പ്ലാനിന് കുറച്ച് അപ്ഗ്രേഡഡ് വെർഷനാണ്. ഓക്കെ, അതിനകത്ത് എന്താ ബെനിഫിറ്റ്സ്? രണ്ടിനകത്തുള്ള സെയിം കാര്യങ്ങൾ പറയാം. രണ്ടെണ്ണം അതിനകത്തും 2 GB പെർ ഡേ ആണ് നമുക്ക് ഡെയിലി ലിമിറ്റ് കിട്ടുന്നത്. പിന്നെ 28 ദിവസത്തേക്കാണ് ഈ ഒരു പാക്കും. പിന്നെ അത് കൂടാതെ പുതിയ പാക്കിൽ വന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 1000 മിനിറ്റ് നിങ്ങൾക്ക് ഒരു നോൺ ജിയോ യൂസറുമായിട്ട് വോയിസ് കോൾ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം 192 പ്ലാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ IUC ചാർജ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് പ്ലാനിൻ്റെ വ്യത്യാസം. നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് 333 രൂപയുടെയാണ്. അത് 398 രൂപയുടെ പ്ലാനിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പ്ലാൻസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിന് സിമിലാരിറ്റീസ് പറയാം. 2 GB പെർ ഡേ ഡെയിലി ലിമിറ്റ് രണ്ട് പ്ലാനിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് 1000 മിനിറ്റ് നീ ഒരു 333 രൂപയുടെ പാക്കിൽ എക്സ്ട്രാ നോൺ ജിയോ യൂസേഴ്സുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് വരുന്ന വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചാൽ, അത് അതിൻ്റെ ഒരു വാലിഡിറ്റിയിലാണ്. പാക്ക് വരുന്നത് 333 രൂപയുടെ പാക്ക് വരുന്നത് വെറും 56 ദിവസത്തേക്കാണ്. അതേസമയം ഇവിടെ 398 രൂപയുടെ പാക്ക് വരുന്നത് 71 ദിവസത്തേക്കാണ്. അപ്പോൾ അതാണ് അവിടുത്തെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ ഏറ്റവും ലാഭകരമായ പാക്ക് ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, നമ്മുടെ മൂന്നാമത് വരാൻ പോകുന്ന 444 രൂപയുടെ പാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 444 രൂപയുടെ പാക്ക് എതിരെ നിൽക്കുന്നത് 448 രൂപയുടെ പാക്കിനാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 4 രൂപയുടെ വ്യത്യാസമാണ് അവിടെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഒരു എന്താ പറയുക, ഒരു ഫാൻസി നമ്പർ പോലുണ്ട്. എന്തായാലും ഈ ഒരു 444 രൂപയ്ക്കും 448 രൂപയ്ക്കും വരുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, 444 രൂപയുടെ പാക്കിന് നമുക്ക് 1000 മിനിറ്റ് ഈ ഒരു നോൺ ജിയോ യൂസേഴ്സുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. ഇനി അതല്ലാതെ സിമിലാരിറ്റീസ് എന്താണെന്ന് പറഞ്ഞാൽ, സെയിം 2 GB പെർ ഡേ ഡാറ്റയുണ്ട്. പിന്നെ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 84 ദിവസത്തേക്കാണ്. അപ്പോൾ അതേ ഉള്ളൂ ഇത് തമ്മിലുള്ള എന്താ പറയുക ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, 444 1000 മിനിറ്റ്സ് അതായത് എക്സ്ട്രാ നോൺ ജി യൂസേഴ്സുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നാലാമത്തെ പാക്ക് എന്ന് പറയുന്നത് 555 രൂപയുടെ പാക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നായിരിക്കും. കാര്യം ഒരുപാട് കോൾസ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ചാർജ് ചെയ്യാവുന്നതാണ്.
ഈ ഒരു 555 രൂപയുടെ പാക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത് 498 രൂപയുടെ പാക്കിന് എതിരെയാണ്. അത് മാത്രമല്ല, ഈ ഒരു പാക്കിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 3000 മിനിറ്റ്സ് ആണ് ടോക്ക് ടൈം വരുന്നത്. 3000 മിനിറ്റ്സ് നമുക്ക് ഒരു നോൺ ജിയോ യൂസറുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പം 3000 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് കാശ്. ഓക്കെ, അപ്പോൾ അത്രയൊന്നും നമുക്കൊന്നും യൂസ് ചെയ്യാൻ പോലും വരത്തില്ല. അപ്പോൾ എന്തായാലും 555 രൂപയ്ക്ക് 3000 മിനിറ്റ്സ് ടോക്ക് ടൈം ഉണ്ട്. അത് ഈ ഒരു ബിസിനസ്മാനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാലിഡിറ്റി 84 ദിവസത്തേക്കാണ്. പിന്നെ 2 GB പെർ ഡേ ഡെയിലി ഡാറ്റയും വരുന്നുണ്ട്. അതേസമയം 498 രൂപയുടെ പാക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് 91 ദിവസത്തേക്ക് വാലിഡിറ്റിയും ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് 2 GB പെർ ഡേ ഡെയിലി ലിമിറ്റും ഉണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇച്ചിരി നഷ്ടമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ 3000 മിനിറ്റ്സ് നമുക്ക് ടോക്ക് ടൈം കിട്ടുന്നുണ്ട് ഒരു നോൺ ജിയോ യൂസറുമായിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ IUC പാക്ക് എങ്ങനെ ആഡ് ഓൺ ചെയ്യുന്ന അതിനെപ്പറ്റി, അതിൻ്റെ പാക്കുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേന്ന് വെച്ചാൽ 10 രൂപയ്ക്കാണ്. 10 രൂപയ്ക്ക് നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് 124 മിനിറ്റ് നമുക്കൊരു നോൺ ജിയോ യൂസറുമായിട്ട് കോൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ 1 GB ഡാറ്റയും നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതെന്ന് വെച്ചാൽ 20 രൂപയ്ക്കാണ്. 20 രൂപയ്ക്ക് നിങ്ങൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 GB ഡാറ്റയും കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾക്കൊരു നോൺ ജിയോ യൂസറുമായിട്ട് 249 മിനിറ്റ് സംസാരിക്കാനായിട്ട് വരും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു ആഡ് ഓൺ പാക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാക്ക് എന്ന് പറയുന്നത് 50 രൂപയുടെയാണ്. അതിന് നിങ്ങൾക്ക് 5 GB ഡാറ്റയും കിട്ടും. 656 മിനിറ്റ് നിങ്ങൾക്കൊരു നോൺ ജിയോ യൂസറുമായിട്ട് സംസാരിക്കാൻ പറ്റും. അതും കൊള്ളാൻ തോന്നുന്നു. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ 4th ആഡ് ഓൺ പാക്കാണ്. 100 രൂപയ്ക്ക് 10 GB ഡാറ്റയും 1362 മിനിറ്റ്സ് നോൺ ജിയോ യൂസേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് തോന്നും ഈ ഒരു 100 രൂപയുടെ പാക്ക് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം. 10 GB ആഡ് ഓൺ ഡാറ്റയും കിട്ടുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ടൈം നിങ്ങൾക്ക് ടോക്ക് ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിയോ കൊണ്ടുവന്നതിൽ വലിയ നഷ്ടമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് ആഡ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കമ്പനികളും 6 GB വരെ കിട്ടത്തുള്ളൂ. ഇത് 10 GB നമുക്ക് അഡീഷണൽ ഡാറ്റ കിട്ടുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു ടോക്ക് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ജിയോ കുറ്റം പറയാൻ പറ്റില്ല. നമുക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജിയോ യൂസേഴ്സിന് എന്താ പറയുക, ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷിക്കാനുള്ള ഒരുപാട് വകുപ്പൊക്കെ ആയിട്ടാണ് ജിയോ എന്തായാലും ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ ജിയോ യൂസേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക. കാര്യം അവർക്കും ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ അവർക്കും ഒന്ന് ഹെൽപ്ഫുൾ ആവട്ടെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ഗൈസ്.